ഹായ് ഹലോ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഒരു ഹെയർ ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തൃശ്ശൂർ തൃപ്രയാറുള്ള പൂജ സ്റ്റൻസിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലെ ഉള്ളിലെ കാഴ്ചകളും മറ്റും നമുക്ക് കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അവിടേക്ക് ചെന്ന വഴിക്ക് അവർ നമ്മുടെ ഹെയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നമ്മുടെ ഹെയറിന് ഏത് ട്രീറ്റ്മെൻ്റ് ആണ് വേണ്ടതെന്നാണ് അവർ ആദ്യം ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത് കേട്ടോ. മുടിയൊക്കെ ഒന്ന് അഴിച്ച് നോക്കി അതിൻ്റെ ടെക്സ്റ്ററും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് അവർ നമ്മുടെ മുടിക്ക് വേണ്ട ട്രീറ്റ്മെൻ്റ് അവർ ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ മാം നമുക്ക് പറഞ്ഞു തരും. ഓൾറെഡി ഹെയർ വന്നിട്ട് ഭയങ്കര തിന്നാണ് ഹെയർ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെയിറ്റനിങ് ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ വന്നിട്ട് ഒന്നും കൂടിയും ഒട്ടിപ്പോവും. നമുക്ക് സ്ട്രെയിറ്റനിങ് ചെയ്ത് സിൽക്കി ആയിട്ട് കെടുക്കും, ബട്ട് വന്നിട്ട് ഹെയർ വന്നിട്ട് ഒന്നും കൂടി ഒട്ടിപ്പോകും. നമുക്ക് അത്ര ഭംഗി ഉണ്ടാവില്ല. നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റും, ആ ലുക്ക് മാറും. അപ്പൊ നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് ഒരു ഫെദർ കട്ട് ചെയ്യാം, ഫേസിൽ ഫ്രെയിം ഇടാം. ഫ്രെയിം ഇടുമ്പോൾ നമുക്ക് കുറച്ച് ഓവൽ ഫേസ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, ദെൻ വന്നിട്ട് ആ കുറച്ച് ഓവൽ ഫേസ് ആയിട്ട് ആ ആൾക്കാർക്ക് കുറച്ച് ഫോർ ഹെഡ് കുറച്ച് കൂടുതലുണ്ട് ഇയാൾക്ക്. അപ്പൊ അതുകൊണ്ട് ഒരു ഫ്രെയിം ഇടാം, ഫെദർ കട്ട് കട്ട് ചെയ്യാം ഇയർ ടു ഇയർ സെക്ഷൻ. ദെൻ വന്നിട്ട് ഈ ഏരിയ മാത്രം ബൗൺസ് ചെയ്യുക, ക്രൗൺ ഏരിയ ടു ഇയർ സെക്ഷൻ ബൗൺസ് ചെയ്യുക. ദെൻ താഴെ വന്നിട്ട് നമുക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്യാം. അപ്പോൾ ഇല്ല മുടി വന്നിട്ട് നമുക്ക് നല്ല ബൗൺസ് ചെയ്ത് നല്ല രസമായിട്ട് കിടക്കും. ഹെയർ ബൗൺസിങ് ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ മുടി നിങ്ങൾ കണ്ടല്ലോ, അതെ ഭയങ്കരമായിട്ട് കനം കുറഞ്ഞിരിക്കുകയാണ്. ഇതേപോലെ ഇങ്ങനെ ഭയങ്കര ഫ്രിസ്സി ആയിട്ടുള്ള ഹെയറാണ്. അപ്പോൾ ഈ ഹെയറിനെ ഒരു ബൗൺസിങ് ചെയ്തിട്ട് നല്ല രീതിയിൽ വോളിയം ഇൻക്രീസ് ചെയ്യും. അതാണ് ഇന്നത്തെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് കേട്ടോ. ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഹെയർ നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം. ഹെയറിൽ എന്തെങ്കിലും ഓയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കളയാനായിട്ടാണ് ഈ വാഷ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ഡീപ്പ് ക്ലൻസിങ് ഇവർ തരുന്നുണ്ട് കേട്ടോ. ഹെയറൊക്കെ നല്ലപോലെ വാഷ് ചെയ്ത് തരുന്നുണ്ട്. അതിനുശേഷം മുടി നല്ലപോലെ ഈരിയതിന് ശേഷം അത് എത്ര ഭാഗം കട്ട് ചെയ്യണമെന്ന് നമ്മളോട് ചോദിച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് എനിക്കൊരു ലെയർ കട്ടാണ് ഇവർ ചെയ്ത് തരുന്നത് കേട്ടോ. പിന്നെ എൻ്റെ മുഖത്ത് കുറച്ച് ഫോർ ഹെഡ് കൂടുതലുള്ള കാരണം കൊണ്ട് അവിടെ ഫ്രണ്ട് പോർഷൻ ഒന്ന് കട്ട് ചെയ്തിടുന്നുണ്ട്. അതേപോലെ ബാക്ക് സൈഡൊക്കെ നല്ല ലെയർ കട്ടിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ മുടി കട്ട് ചെയ്യുന്നത് ബിട്ടു ആണ് കേട്ടോ. ബിട്ടു അവിടുത്തെ ഒരു സൂപ്പർ ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ് കേട്ടോ. നല്ലപോലെ ബിട്ടു ലെയർ കട്ടൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ലെയർ കട്ട് കഴിഞ്ഞതിന് ശേഷം ഇനി ഹെയർ ഒന്ന് കുറച്ച് ഭാഗം എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മളിതിലേക്ക് ഇനി ഓരോ ലെയറിലായിട്ട് നമ്മുടെ സ്ട്രെയിറ്റനിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇവർ യൂസ് ചെയ്യുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള സ്ട്രെയിറ്റനിങ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. നമ്മളിത് മുടി വളരുന്നതിനനുസരിച്ച് മാത്രമേ ഇതിൻ്റെ റിസൾട്ട് മാറുള്ളൂ കേട്ടോ. ഇതാ ഇതുപോലെയാണ് ക്രീം നമ്മളുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഓരോ ലെയറായിട്ട് നമ്മളുടെ മുടീനെ പാർട്ടീഷൻ ചെയ്തതിന് ശേഷമാണ് ഈ ക്രീം എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തു തരുന്ന ബിട്ടുവിനെ കുറിച്ച് പറയാം. ബിട്ടു നമ്മുടെ നാട്ടുകാരിയല്ല കേട്ടോ, ബിട്ടു നേപ്പാളുകാരിയാണ്. അതേപോലെ തന്നെ ഇത് ഫുജു ആണ്, ആകാംക്ഷ എന്നാണ് പേര്. ഇവർ രണ്ടുപേരും നേപ്പാളുകാരാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ മാത്രമേ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എൻ്റെ ലാംഗ്വേജ് അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, അവരുടെ ലാംഗ്വേജ് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഈ തലയിൽ ഫുള്ളായിട്ട് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 20 അല്ലെങ്കിൽ 30 മിനിറ്റും നമ്മൾ ഇതിങ്ങനെ ഇരിക്കണം. അത് നമ്മുടെ ഹെയറിനനുസരിച്ചിരിക്കും ടൈമിങ് എടുക്കുന്നത് കേട്ടോ. അത് ചെക്ക് ചെയ്തിട്ട് അവർ തീരുമാനിക്കും എത്ര ടൈം വേണമെന്നുള്ളത്. അതിനുശേഷം ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഹെയർ. അതിനും ഇതുപോലെ ഓരോ ലെയറായിട്ട് പാർട്ടീഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ബ്ലോ ഡ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബ്ലോ ഡ്രൈ ചെയ്ത് വന്നപ്പോൾ തന്നെ നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഹെയറൊക്കെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട് അല്ലേ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ലുക്ക്. ദേ പിന്നെയും മുടി കെട്ടി വെച്ചിട്ടുണ്ട്. സ്കൂളിൽ പോണ പിള്ളേരെ പോലെ നമ്മളെ മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമായോ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. കാരണം നല്ല രസമുണ്ടല്ലോ ഇപ്പോൾ കാണാനായിട്ട്. ഞാൻ വിചാരിച്ചു ഇവരെന്തിനാണ് ഇങ്ങനെ മുടിയൊക്കെ കെട്ടി വെച്ചേക്കണമെന്ന് മനസ്സിലായില്ല കേട്ടോ. പിന്നെയാണ് മനസ്സിലായത് നമ്മുടെ ഹെയർ എടുത്തിട്ട് ഓരോ ലെയറായിട്ട് സ്ട്രെയിറ്റൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ നല്ല ഭംഗിയിൽ സ്ട്രെയിറ്റൻ ചെയ്തെടുക്കുന്നുണ്ട്. ഓരോ ഭാഗങ്ങളായിട്ട് ഒന്നും വിട്ടു പോകാൻ പാടില്ലല്ലോ. അപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഇനിയൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ പെട്ടെന്ന് ഓടിപ്പോയിട്ട് ഓടിപ്പോരാനൊന്നും പറ്റില്ല കേട്ടോ. കുറച്ച് ടൈം അവിടെ ഇരിക്കേണ്ടി വരും. എന്നാലാണ് ട്രീറ്റ്മെൻറ്റ് ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമായിരുന്നു. എല്ലാവരും നല്ല ജോളിയാണ് കേട്ടോ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ. ഈ ഡാൻസ് കളിക്കുന്നതിൽ ഒന്ന് ബബിയും ഒന്ന് ഫുജു ആണ് കേട്ടോ. ഇവർ രണ്ടുപേരും ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് കേട്ടോ. അപ്പോൾ ഇവർ നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നതാണ്. ഇവിടെ വന്നിരിക്കുന്ന ആർക്കും ഒരിക്കലും ബോറടിക്കില്ല. കാരണം എന്ത് ട്രീറ്റ്മെൻറ്റിന് വരുമ്പോഴും നമുക്ക് കുറച്ച് ടൈം എടുക്കും അല്ലേ അതാവാനായിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇവർ നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നതാണ്.
ഇത് ജസ്ലിൻ ചേച്ചിയാണ് ഇവിടുത്തെ മറ്റൊരു സ്റ്റാഫാണ് ലഞ്ച് ബ്രേക്ക് കാരണം എല്ലാവരും നല്ല ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ടൈമാണ് നല്ല എൻ്റർടൈൻമെൻ്റ് ആണ് കേട്ടോ ഇവിടെ തരുന്നത് മറ്റുള്ള പാർലറിൽ പോയിരിക്കുമ്പോൾ നമ്മൾ ഏർപ്പെടുത്തൊന്നുമില്ല നല്ല ഫ്രീ ആണ് ഇവിടെ കേട്ടോ അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റും പരിപാടിയൊക്കെ ഇവിടെ സൈഡിൽ നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ കലാപരിപാടികളും നടക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് ഭാഗമൊക്കെ അവർ ബൗൺസിങ് ചെയ്ത് തന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ ചെയ്ത റിസൾട്ടുകളൊക്കെ പെർമനൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ന്യൂട്രലൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ക്രീമാണ് അപ്പോൾ ആ ക്രീം നമ്മുടെ തലയിൽ മൊത്തം അപ്ലൈ ചെയ്ത് നല്ലൊരു മൊട്ടത്തലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു 30 മിനിറ്റോ അങ്ങോട്ട് നമ്മളിതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ അതിനുശേഷം പിന്നെയും ഹെയർ വാഷ് ചെയ്തിട്ട് ഇതുപോലെ ബ്ലോ ഡ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെയും ഇപ്പോൾ തന്നെ ലുക്ക് മാറിയില്ലേക്കണ്ടോ നല്ലൊരു ലുക്കായിട്ടുണ്ട് എൻ്റെ പണ്ടത്തെ മുടിയൊക്കെ മാറി ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ചകിരി പോലത്തെ മുടിയായിരുന്നു അതൊക്കെ മാറി ഇപ്പോൾ നല്ലൊരു ഷൈനിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ ഒരു ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്തു തരുന്ന ആ ഒരു സമയത്ത് ഫുജു വന്ന് നിന്നിട്ട് നല്ല പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു നല്ല പാട്ടുകാരിയാണ് കേട്ടോ അപ്പര് भक्ति में तेरी हे गोपाल कृष्ण करूँ आरती तेरी हे प्रियापति में करूँ आरती तेरी थैंक यू ഇപ്പോൾ വന്നിട്ട് നമ്മൾ ബൗൺസിങ് കൂടിയിട്ട് ക്രൗൺ ഏരിയയിലും ഇയർ ടു സെക്ഷനിലും ബൗൺസിങ് ചെയ്ത കാരണമാണ് ഇത് ഇത്രയും സ്കാൽപ്പ് കവറായി പോയത് നമ്മൾ ബ്ലോ ഡ്രൈയോ അല്ലെങ്കിൽ സ്ട്രെയിറ്റനിങ് തനിയെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്കാൽപ്പ് കവറാവില്ല ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഈ ഫ്രഞ്ചസ് വന്നിട്ട് ഫ്രണ്ടിൽ കട്ട് ചെയ്ത കാരണം ഈ ഫോർഹെഡ് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു നന്നായിട്ട് ഈ ഒരു ഏരിയ കവറായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ക്യൂട്ട്നെസ് ഉണ്ട് ഹെയർ കട്ടിങ് ആഫ്റ്റർ ഹെയർ കട്ടിങ് അല്ലേ ഈ ഒരു ഏരിയയും ഇത്രയും ഭാഗം നമ്മുടെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട് ഓക്കെ പിന്നെ എൻഡ് വന്നിട്ട് നമുക്ക് ഈ ഒരു കേൾ വന്നിട്ട് നമ്മൾ വാഷ് ചെയ്താലും ഈ ഒരു കേളിങ് നമുക്ക് പോവില്ല മനസ്സിലായോ ഇത് ഇതുപോലെ തന്നെ ഇരിക്കും ആഫ്റ്റർ വാഷിങ്ങിലും ഈ ഒരു റിസൾട്ട് തന്നെ നമുക്ക് ഹെയറിനുണ്ടാവും ആ സ്ട്രെയിറ്റനിങ് ചെയ്ത പോലത്തെ ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് നമുക്ക് ഉണ്ടാവില്ല നമുക്ക് നമ്മുടെ നാച്ചുറൽ ഹെയർ തന്നെയായിട്ടാണ് ഫീൽ ചെയ്യുക ഈ ഹെയർ നോക്കി നോക്കൂ കണ്ടോ ഈ എൻഡിലുള്ള കേൾസ് ഇല്ലേ ഇത് ഇങ്ങനെ തന്നെയായിരിക്കും ഇത് വാഷ് ചെയ്താലും ഈ കേൾസ് നമ്മുടെ പോവില്ല ഇതുപോലെ തന്നെയായിരിക്കും നാച്ചുറൽ കേൾ തന്നെയാണ് കേട്ടോ ഇത് വന്നിട്ട് ഹെയറിൻ്റെ കുറച്ച് ലെങ്ത് നമ്മൾ കമ്മി ചെയ്തിട്ടുണ്ട് കാരണം ഭയങ്കര തിന്നായിരുന്നു ഹെയർ അപ്പോൾ അത് നമ്മൾ കുറച്ച് ഒരു ലെയർ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ മുടിക്ക് കട്ടി കുറഞ്ഞവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ചിലപ്പോൾ ആ ഒരു തിക്നെസ് വരണമെന്നില്ല അല്ലേ മറ്റുള്ള ട്രീറ്റ്മെൻറ്റ്സ് അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ നല്ലൊരു എഫക്റ്റീവ് ആയിരിക്കും ഇപ്പോൾ എൻ്റെ ഒരു ഹെയറിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ആണ് ഫ്രണ്ടിൽ ഒരു ബൗൺസിങ് തന്നു അതേപോലെ ബാക്ക് സൈഡിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ബ്ലോ ഡ്രൈയും തന്നു അപ്പോൾ ഓരോരുത്തരുടെ ഹെയറിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും ഇവർ തരിക അപ്പോൾ നിങ്ങൾ വരുന്നതിനനുസരിച്ച് നിങ്ങളുടെ മുടിയും ടെക്സ്റ്ററൊക്കെ കണ്ടതിന് ശേഷമുള്ള ട്രീറ്റ്മെൻറ്റ് തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും തൃശ്ശൂരിലെ തൃപ്രയാറിലുള്ള പൂജാ സ്റ്റൻസിലേക്ക് വരിക ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇവിടെ 10 ഡേയ്സിൽ ഹെയർ ട്രീറ്റ്മെൻറ്റിന് നല്ല ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നുള്ളൂ പിന്നെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് കാണുന്നവരായിരിക്കും എല്ലാവർക്കും ചാച്ചാ ബൈ അപ്പോൾ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്യാനായിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ സ്പായും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷമുള്ള റിസൾട്ടാണ് ഈ കാണുന്നത് ഫസ്റ്റ് വാഷ് കഴിയുമ്പോൾ തന്നെ നല്ലപോലെ ഹെയർ ബൗൺസിങ് ആയിട്ട് വരും അതവരന്ന് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഫസ്റ്റ് വാഷ് കഴിഞ്ഞപ്പോൾ തന്നെ ഹെയർ നല്ലപോലെ ബൗൺസായി നല്ലൊരു തിക്നെസ് ഉള്ള ഫീലാണ് നമുക്കിങ്ങനെ തലേ കാട്ടുമ്പോൾ നല്ലൊരു തിക്നെസ് ഉള്ള ഫീലാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇനി ആരും വിഷമിക്കേണ്ട മുടിക്ക് തിക്നെസ് ഇല്ലാത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം